നമസ്കാരം. ഹെൽത്ത് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസാരമാണ് ഹെൽത്ത് ടൈം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഒരുപാട് പേര് ആഗ്രഹിക്കാൻ അറിയുന്ന കുറേ കാര്യങ്ങളാണ് ഇന്ന് ഹെൽത്ത് ടൈം സംസാരിക്കുന്നത്. ഒരു ഫിറ്റ്നസ് സെൻ്ററും ആരോഗ്യ പരിപാലനവും എന്നുള്ള വിഷയമാണ് ഇന്നത്തെ ഹെൽത്ത് ടൈമിൻ്റെ വിഷയം. ഈ ഒരു വിഷയത്തിൽ അറിവുകളുമായി നമ്മോടൊപ്പം ചേരുന്നത് വടുതലയിലുള്ള ട്രൈഡൻറ്റ് പോയിന്റിലെ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള നിഖിൽ ജോയിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്, എക്സസൈസ് ചെയ്യുക, ബോഡി ഫിറ്റ് ആക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സസൈസിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ആദ്യം അറിയേണ്ടത്, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ബ്രീത്തിങ് ടെക്നിക്സ് എന്താണ്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഈ ബ്രീത്തിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ബ്രീത്ത് ചെയ്യേണ്ട ഒരു സ്റ്റൈലുണ്ട്. അതായത് കോമൺ മെത്തേഡുണ്ട്. അത് പല ആൾക്കാരും ഇപ്പോൾ ഓരോ ജിമ്മുകളിലും അത് നോക്കാറില്ല. വെറുതെ വരിക, വർക്കൗട്ട് ചെയ്യുക, വെയിറ്റ് എടുത്ത് വെക്കുക, പോവുക, ബ്രീത്തിങ്ങിനെ പറ്റി ഒരു കാര്യം അവർ നോക്കാറില്ല. പക്ഷേ ബ്രീത്തിങ്ങിൻ്റെ കാര്യത്തിൽ അവർ നോക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കുറേ ഇഞ്ചുറീസ് ഉണ്ട്. അതായത് ഹെർണിയ, അതേപോലെ തന്നെ നമുക്ക് ഉള്ളിൽ അത് ഇൻഡ്യൻ ഇഞ്ചുറീസ് കുറേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ ഈ ട്രെയിനർമാർ എന്തോരം പറഞ്ഞു കൊടുത്താലും പല ആൾക്കാർക്കും തെറ്റിപ്പോണ ഒരു സ്ഥലമാണിത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ മസലിന് അതിൻ്റെ പൂർണ്ണത, അതായത് അതിൻ്റെ ഒരു ഫുൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് ബ്രീത്തിങ് ആണ്. ആ ബ്രീത്തിങ് നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസലിന് റിക്കവറി ഉണ്ടാകില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ നമ്മൾ പറയുമ്പോൾ ബ്രീത്തിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിന് ഒരു കോമൺ മെത്തേഡുണ്ട്. നമ്മൾ എവിടെ പ്രഷർ എടുക്കുന്നുവോ അവിടെയാണ് ബ്രീത്ത് റിലീസ് ചെയ്യേണ്ടത്. എവിടെ വെച്ചാൽ എവിടെ പവർ നമ്മൾ എടുക്കുന്നു അവിടെ ബ്രീത്ത് റിലീസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ബെഞ്ച് പ്രസ് ചെയ്യണം. ചെസ്റ്റിൻ്റെ ഒരു ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് മുമ്പിലേക്ക് പൊക്കുകയും താഴെയും ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ അവിടെ പവർ എടുക്കുന്നത് എപ്പോഴും പൊക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൊക്കണ സമയത്ത് ബ്രീത്ത് റിലീസ് ചെയ്യുക, പുറത്തേക്ക് കളയുക, ബാർ താഴ്ത്തുമ്പോൾ അത് നമ്മൾ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുക. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു വേറെ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വർക്കൗട്ടാണ് വിൻസിൻ്റെ വർക്കൗട്ട്, ഫ്രണ്ട് പുള്ളി. അതിൽ നമ്മൾ വലിച്ചിട്ട് മുകളിലേക്ക് വിടുന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റാണ് വരുന്നത്. വലിക്കണ സമയത്താണ് നമ്മൾ ബ്രീത്ത് പുറത്തേക്ക് വിടേണ്ടത്. റിലീസ് ചെയ്യും വിടുമ്പോൾ, ബാർ മുകളിലേക്ക് വിടുമ്പോൾ ബ്രീത്ത് ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്യുക. അതാണ് പലപ്പോഴും പല എക്സസൈസിലും ബ്രീത്തിങ് വ്യത്യാസമുണ്ടെന്ന്. വ്യത്യാസമല്ല, ആക്ച്വലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ മാറ്റം. ഇപ്പോൾ ഒരു വർക്കൗട്ട് നമ്മളെപ്പോഴും പൊക്കണം, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പൊക്കുമ്പോൾ പൊക്കുമ്പോഴാണ് അവിടെ ബലം വരുന്നത്. പക്ഷെ ഒരു സ്ഥലം വലിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വലിക്കണ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എപ്പോഴും കോമൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എവിടെ പവർ എടുക്കുന്നോ അവിടെ ബ്രീത്ത് റിലീസ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡാണുള്ളത്. പുഷപ്പ് അടിക്കുമ്പോൾ അതേപോലെ ചില ആൾക്കാർക്ക് പുഷപ്പിൽ, ഇപ്പോൾ പുഷപ്പ് അടിക്കില്ലേ, നമ്മൾ പുഷപ്പ് അടിക്കുമ്പോൾ പല ആൾക്കാരും പറയും ഇതിൽ ബ്രീത്ത് നോക്കണോ ആശാനെ, ഇത് ബ്രീത്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് പുഷപ്പ് അല്ലേ, ഇതിലെങ്ങനെയാണ് അപ്പോൾ ബ്രീത്ത് ചെയ്യണം, നമ്മൾ താഴുമ്പോൾ പോകണം. ശരിക്കും പറയുമ്പോൾ പുഷപ്പ് നമ്മൾ അടിക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പൊങ്ങുമ്പോഴാണ് ശരിക്കും ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്, താഴുമ്പോൾ ബ്രീത്ത് ഇന്നാ ചെയ്യേണ്ടത്. പല ജിമ്മുകളിലും പല ആൾക്കാരും ഇതൊന്നും നോക്കാറുമില്ല. പിള്ളേരട്ടോ, ട്രെയിനർമാർ പരമാവധി പറഞ്ഞു കൊടുക്കും, പക്ഷേ വർക്കൗട്ടിലേക്ക് വരുമ്പോൾ പിള്ളേർ വർക്കൗട്ടിൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. ഒരിക്കലും ഈ പറഞ്ഞ ബ്രീത്തിങ്ങിൽ ആരും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അത് ഭയങ്കര വലിയ സൈഡ് എഫക്റ്റിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഇതേപോലെ അസുഖങ്ങളിലേക്കൊക്കെ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രീത്തിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ഒരു മിഥ്യാധാരണകളുണ്ട്. വെള്ളം കുടിക്കാൻ പാടില്ല, വെള്ളം കുടിക്കണം, അങ്ങനെ പലതും പലപ്പോഴും കാണാറുണ്ട്. ജിമ്മിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ട് പോകുന്ന കാണാറുണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിക്കുക, അതിൻ്റെ എങ്ങനെയാണ്, എത്ര സമയം വെള്ളം കുടിക്കാമോ, കുടിക്കാൻ പാടില്ലാത്തതുണ്ടോ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്? ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ടിൻ്റെ ഇടയിൽ വെള്ളം കൂടുതലായിട്ട് കുടിക്കരുത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്കൗട്ടിന് 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഒരു 500 ml വെള്ളം വരെ നമുക്ക് കുടിക്കാം. അതിനുശേഷം വർക്കൗട്ടിന് 1/2 മണിക്കൂർ മുമ്പ് നമുക്ക് 250 ml തുടങ്ങി 300 ml വരെ നമുക്ക് അതിൽ ആ സമയത്തും കുടിക്കാം. അതിനുശേഷം വർക്കൗട്ടിൻ്റെ സമയത്ത് പരമാവധി നമ്മൾ വെള്ളം കുടിക്കാണ്ട് നോക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വയറ് കൊളുത്തിപ്പിടിക്കാനും ഗ്യാസ് ഫോം ചെയ്യാനും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒമിറ്റ് ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ പരമാവധി ആ സമയത്ത് നമുക്ക് നമ്മുടെ ബോഡി ഓൾറെഡി ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം അധികം കുടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ വായ ഡ്രൈ ആകുക, അല്ലെങ്കിൽ വായിൽ വെള്ളം ഇല്ലാണ്ടൊക്കെ ആയിപ്പോണെങ്കിൽ നമുക്ക് വർക്കൗട്ടിൻ്റെ ഇടയിൽ, ഇപ്പോൾ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു വർക്കൗട്ട് ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 150 ml വെള്ളം പല സമയങ്ങളിലായിട്ട് സിപ്പ് ചെയ്ത് കഴിക്കാം. അത് ഒറ്റയടിക്ക് വിഴുങ്ങുക, അത് വായിൽ വെച്ച് പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കാം. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളം കുറേ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ, അത് പല ജിമ്മുകളിലും ഞാൻ കാണുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും പോയിട്ട് ഇപ്പോൾ ജിമ്മിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടാവും, അവിടെ ചെന്നിട്ട് 1 ഗ്ലാസ് വെള്ളമോ 2 ഗ്ലാസ് വെള്ളമോ കുടിച്ചിട്ട് അപ്പം തന്നെ വന്ന് മുഖം തുടച്ച് വർക്കൗട്ട് ചെയ്യണത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം വെച്ചാൽ നമ്മുടെ ഹാർട്ടിന് വരെ ചിലപ്പോൾ അത് ബാധിക്കാം, ഇൻറ്റേർണൽ പാർട്സിനെ ബാധിക്കുമെന്നാണ് അതിൽ ശരിക്കും പറയണത്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ജ്യൂസ് കുടിക്കും. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഏലും വെജിറ്റബിൾ സൂപ്പ് ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ ആകെ കുടിക്കാൻ പറ്റുന്ന വാട്ടർ എന്ന് പറയുന്നത് നോർമൽ വാട്ടർ കുടിക്കാം.
പിന്നെ ഷുഗർ ഡൗൺ ആയി പോണ ആൾക്കാർ അങ്ങനത്തെ വല്ല ആൾക്കാരൊക്കെ ഉള്ളത് അല്ലെങ്കിൽ എനർജി ചെയ്യാനാണെങ്കിൽ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കാം നമുക്ക്. അതുകൂടാണ്ട് നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. അല്ലാണ്ട് നമ്മൾ വേറൊരു വെള്ളവും അതിവിടെ യൂസ് ചെയ്യരുത്. ഇപ്പോൾ നോർമലി ചില ആൾക്കാർ ജ്യൂസ് കൊണ്ടുവന്നിട്ട് കുടിക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് നമ്മുടെ ബോഡിലേക്ക് ചെല്ലുമ്പോൾ ഇത് ഗ്യാസ് ഫോം ചെയ്യാനും വർക്കൗട്ടിനെ ബാധിക്കും, അത് നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കടിയിൽ നിന്ന് വാങ്ങണ നമ്മൾ ഓരോ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതൊക്കെ കുടിച്ച് ആ അതെ ഭയങ്കര എനർജി ഉണ്ടാവും, കാർബ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും നമ്മുടെ ജിമ്മുകളിൽ പേരെടുത്ത് പറയാനുള്ള ഒന്നിൻ്റെ. അപ്പോൾ അതെടുത്ത് കുടിച്ചിട്ട് ഭയങ്കര കാർബ് ഉണ്ടായില്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് എനർജി കൂടുതലായിട്ട് സേവ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാരണമാണ്, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് ഡ്രിങ്ക്സ് ഉണ്ട് കുറേ, അത് ആ സമയത്ത് ആരാണോ ട്രെയിൻ ചെയ്യുന്നത് ആ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് ഏതെല്ലാം അളവിലാണ് കഴിക്കേണ്ടത്, ഏത് സമയത്താണ് കഴിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കഴിയും. എന്ന് വെച്ചാൽ പൊട്ടാസ്യം സോഡിയം നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതലായിട്ട് നഷ്ടപ്പെടും വർക്കൗട്ടിൻ്റെ ഇടയിൽ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ 5% തുടങ്ങി 10% വരെയും ബോഡിയിൽ വെള്ളം നഷ്ടപ്പെടുന്നതാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് 2 മണിക്കൂർ മുമ്പ് 500 ml, അതിൻ്റെ ശേഷം 1/2 മണിക്കൂർ മുമ്പ് നമുക്കൊരു 250 ml തുടങ്ങി 300 ml കുടിക്കാം. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഭക്ഷണത്തിന് ശേഷം വർക്കൗട്ടിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മളിരുന്ന് ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് വരെ ഇരുന്നതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കണം. അതും നമ്മൾ ഇരുന്നിട്ട് വേണം കുടിക്കാൻ, അല്ലാണ്ട് നമ്മൾ വെറുതെ നിന്നോ അങ്ങനെ വെള്ളം കുടിക്കരുത്, കുടിക്കാൻ. ഇതുപോലെ നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ഇത്ര സമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇത്ര സമയത്തിന് യോഗക്ക് ഇത്ര സമയത്തിന് മുൻപ് ഭക്ഷണം കഴിക്കണം എന്നൊരു ചര്യ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണത്തിലും ഇതുപോലെ വെള്ളം കുടിക്കുന്നതുമായി പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ നോർമലായിട്ട് പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിച്ചിരിക്കണം എന്ന് പറയാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വർക്കൗട്ടിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാസ് ഫോം ചെയ്യും. ഇപ്പം എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കണം, ചിലപ്പോൾ കാർബ് കൂടിയ ഭക്ഷണമായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദഹനം കൂടുതലുള്ള സമയത്തുള്ള ഭക്ഷണം കഴിക്കും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നെഞ്ചരിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓരോ വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ നമുക്ക് അതായത് ഒരു ഒമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി, അതുകൊണ്ടാണ് ഒരു നെഞ്ചരിച്ചിൽ ഗ്യാസ് ഫോമിങ് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിക്കാൻ പറയും. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരാൾക്കാർക്ക് ആ നമ്മുടെ വർക്കൗട്ടിൻ്റെ സമയത്ത് നല്ല രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്ത് പോകണം. അപ്പോൾ അതിനുള്ള ദഹനം കിട്ടാനുള്ള ഒരു സമയമാണ് നമ്മൾ ആ 1 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറയണം. അതുപോലെ വർക്കൗട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 15-20 മിനിറ്റിനുള്ളിൽ ഭക്ഷണവും കഴിക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ല, ആ 20 മിനിറ്റ് നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആയാൽ മാത്രം. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ പാർട്സ് എല്ലാം ഇതേപോലെ ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് ബോഡിയിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നോർമൽ ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കുക, എന്തൊരു വർക്കൗട്ട്, പണ്ടൊക്കെ വാം ഡൗൺ എന്നൊക്കെ പറഞ്ഞൊരു വർക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ജിമ്മുകളിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ പല സ്ഥലത്തും കാണാറില്ല, പിള്ളേർ വർക്കൗട്ട് കഴിയുന്നു, നേരെ വെള്ളം കുടിക്കുന്നു, എന്താന്ന് വെച്ചാൽ കഴിക്കുന്നു, നേരെ വീട്ടിലോട്ട് പോകുന്നു. ഞാനൊക്കെ പണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എറണാകുളം ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അന്ന് ആ എറണാകുളം ജിമ്മിലൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആശാന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയും വർക്കൗട്ട് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ചിലപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകണം എന്ന് പറയും. അതായത് ഞാനിട്ട് കളി കിട്ടാൻ വേണ്ടിയിട്ട്, ആ സമയം കിട്ടാനല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ബോഡി മൊത്തം വേർപ്പായിരിക്കും. ഇത് തന്നെ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഇത് കാറ്റ് കൊണ്ട് ഇത് തണുത്ത് വീണ്ടും ബോഡിലേക്ക്, അപ്പം നീര അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ അന്നത്തെ തലമുറക്കാർ പറയണ ഒരു ഇതുണ്ട്. പക്ഷേ ആ അറിവൊന്നും ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറില്ല. ഇപ്പം എല്ലാവരും ഭയങ്കര ടൈമില്ല, ആർക്കും ടൈമില്ല. ജിമ്മിൽ വന്നത് തന്നെ ഒരു നിസ്സാര ടൈമിൽ വരും, അവർക്ക് എന്തോ ചെയ്ത് കൂട്ടണം എന്നുള്ള രീതിയിലാണ്. നമ്മളൊരു കാര്യം ആലോചിക്കുക, ഹെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹെൽത്ത് ഇല്ലാണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് നാളെ ഒരിക്കൽ 100 വയസ്സ് വരെയും ജീവിക്കേണ്ട ആൾക്കാർ ചിലപ്പോൾ 60 വയസ്സാകുമ്പോഴേക്കും ഹെൽത്ത് ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഹെൽത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുക. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടി, എല്ലാം ചെയ്യണ ശരീരമാണ് നമ്മളുടെ, ഈ ശരീരം കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യണത്. അപ്പോൾ ആ ശരീരത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കും. അതുപോലെ തന്നെ ഈ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വേണം എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം വേണ്ടത്. നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പല പല രീതിയിലുള്ള വർക്കൗട്ടുകളാണ്, സ്ട്രെച്ചിങ് ഉണ്ടാവും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, സ്ട്രെങ്ത്തേൻ ഉണ്ടാവും, ചിലപ്പോൾ വെയ്റ്റ് ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു ടീഷർട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എങ്ങനെ വേണമെങ്കിൽ കൈ കാലം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അതേപോലെ ഒരു ഷോർട്സ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള എന്തൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ജീൻസോ അല്ലെങ്കിൽ ഷർട്ടോ എടുത്ത് ഒരു ആൾ വെയ്റ്റ് ട്രെയിനിങ്ങിന് വന്നു, പുള്ളിക്കാരൻ വെയ്റ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഷർട്ട് ടൈറ്റാവും. അപ്പം നമ്മുടെ ആ ഭാഗത്തുള്ള മസിൽസിന്, സ്കിന്നിന്, അതേപോലെ വെയിൻസിനൊക്കെ ഇതൊക്കെ ഇഞ്ചുറിക്ക് ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ വെയ്റ്റ് നമ്മുടെ മേത്തോട്ട് തന്നെ വീഴാം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടും പിന്നെ നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, കൂടുതൽ വർക്കൗട്ടും ചെയ്യാനും പിന്നെ ചൂടിൻ്റെ കാര്യങ്ങൾ നിലനിൽക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് നല്ല നല്ല രീതിയിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയണത്.
അതായത് ഫ്രീ ആയിട്ടുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും അവർക്ക് യൂസ്, അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ടൈറ്റ് പാടില്ല, ടൈറ്റ് പാടില്ല എന്ന് പറഞ്ഞാൽ ജീൻസ് അങ്ങനത്തെ, അതായത് ഫ്ലെക്സിബിലിറ്റി ഒരു വലിയാത്ത മോഡലുള്ള ഒരു സാധനം ഇടാൻ പാടില്ലേ ഉള്ളൂ. ഈ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്ററുകളിൽ വന്ന് ട്രെയിൻ ചെയ്യുന്നവരാണ്, ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണോ ഈ സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് എന്നൊക്കെ പറയുന്ന വ്യായാമങ്ങൾ? ഇതിൽ സ്വിമ്മിങ്ങും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ ഒരു വർക്കൗട്ടിൻ്റെ വിഭാഗപ്പെട്ട, അതായത് സൈക്ലിംഗ്, വാക്കിംഗ്, പിന്നെ അതുകൂടാണ്ട് ജോഗിങ്, സ്വിമ്മിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഐസോട്ടോണിക് എന്ന് പറഞ്ഞൊരു വർക്ക് ഇതിപ്പോൾ, അതായത് കാർഡിയോ ബേസിൽ പറഞ്ഞതാണ്. എന്തൊരു വർക്കൗട്ട് ചെയ്താലും ഈ ജിം എന്നുള്ളത് അതിൻ്റെ ഒരു സ്ട്രെങ്ത് ചെയ്യണ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോയാലും ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയാലും എല്ലാവരും സ്ട്രെങ്ത് ചെയ്യാൻ എന്തായാലും ജിമ്മിൽ വരും. ഇപ്പോൾ ജോഗ് ചെയ്യുമ്പോൾ ഒരാൾക്ക് കലോറീസ് ബേസ് കൂടുതൽ പുറത്തോട്ട് കളയാൻ പറ്റും. ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോയി, ഓടിക്കഴിയുമ്പോൾ എൻ്റെ ഒരു കലോറീസ് ഒരു 300-400 കലോറീസ് എൻ്റെ പുറത്തോട്ട് പോയി, ബോഡി ക്ഷീണിക്കും. പക്ഷേ ബോഡിക്ക് ഒരു ടോണിങ് ഉണ്ട്, അതായത് ഒരു ഭംഗി ഉണ്ടാവില്ല, ചില സമയങ്ങളിൽ ക്ഷീണിച്ചു പോകുള്ളൂ. ജിമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 kg ലോസ് ചെയ്യണമെങ്കിൽ 5 kg ഷേപ്പായിട്ട് ബോഡി ടോൺ ചെയ്ത് വെക്കാനുള്ള ഇതുണ്ടാവും. അത് മാത്രമല്ല ഓരോ മസിൽസിനും ജോയിൻസിനും സ്ട്രെങ്ത് ഉണ്ടാവും. നമ്മളിപ്പോൾ സൈക്കിൾ ഔട്ടാൻ പോയാലും നമുക്കിപ്പോൾ ഒരു മുട്ടിന് തേയ്മാനമുള്ള ഒരാളാണ്, കാൽസ്യത്തിന് കുറവുള്ള ഒരാൾക്കാണിക്കാണെങ്കിൽ ചിലപ്പോൾ കാൽ വേദനയ്ക്കും അതിനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ ജോഗ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നം. അപ്പം ജിമ്മിലോട്ട് വന്നെങ്കിലും നമ്മൾ ചെയ്യണത്, ഇപ്പോൾ പണ്ടൊക്കെ ഡോക്ടർമാരൊന്നും ജിമ്മിലേക്കൊന്നും നമ്മൾ ഒരാളെ ഒരു ഇതിനെ വിടാറില്ല. ഇപ്പോൾ നമ്മളുടെ ഹെൽത്ത് ജിമ്മുകളൊക്കെ കുറച്ചും കൂടി ഇതായതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ ഇപ്പോൾ എന്താണ് ലിഗ്മെൻറ്റ് പ്രോബ്ലം ഉള്ള ആൾക്കാരാ, തൈറോയിഡുള്ള ആൾക്കാരാ, PCOD അങ്ങനത്തെ കുറേ ആൾക്കാരാ ജിമ്മിലേക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ജിമ്മിലോട്ട് വിടാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഇപ്പോൾ അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും വർക്കൗട്ടിന് കുറച്ച് ഇത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഷുഗറോ പ്രഷറോ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഹെൽത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജോഗിങ് ആയാലും മതി. അതൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ എള്ളയിൽ മിക്ക ആൾക്കാരും ജിമ്മിൽ വന്നില്ലെങ്കിലും എന്തായാലും ജോഗ് ചെയ്യാനോ സ്വിമ്മിങ്ങിനോ പോകാത്ത ആൾക്കാരൊന്നും ഇല്ല. മിക്ക ആൾക്കാരും എന്തായാലും ചെയ്യും, അവർ ഹെൽത്ത് നോക്കാൻ വേണ്ടി ചെയ്യും. അതൊരു കാർഡിയോ സെക്ഷനിൽ പെട്ടാണ്. അതുപോലെ ഐസോട്ടോണിക് വിഭാഗത്തിൽപ്പെട്ട ഒരു വർക്കൗട്ടാണ്, നല്ലതാണ്. ജിമ്മിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്താലും നമുക്ക് ബോഡിയിൽ ആരോഗ്യം നിലനിർത്താൻ പറ്റണ ഒരു വർക്കൗട്ടാണ്. ഈ കാർഡിയോ എന്ന് പറഞ്ഞപ്പോഴാണ് കാർഡിയോ എക്സസൈസുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വിടുമ്പോൾ അവർ പ്രത്യേകം പറയുമായിരിക്കും, ഒരു പക്ഷേ ഇന്ന രോഗമുള്ള ഒരു ആളാണ് വരുന്നത് എന്ന് ട്രെയിനറോട് പറയണമെന്ന് പറഞ്ഞു വിടും. അപ്പോൾ ഈ ഒരു കാർഡിയോ എക്സസൈസുകൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുക? ഒരു അത് നമ്മുടെ വന്ന ഒരു ക്ലയൻറ്റിൻ്റെ പ്രായം, വെയിറ്റ്, ഹൈറ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താണ് രോഗം എന്ന് മീൻസ് എന്തൊരു അസുഖമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിനെ പറ്റി നമ്മൾ ആദ്യം, ഇപ്പോൾ ഒരു പുതിയ ക്ലയൻറ്റ് വന്നാലും നമ്മൾ അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. ഒരു ക്ലയൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചോദിക്കണത് എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തൊക്കെയാണ് അസുഖങ്ങളുള്ളത്, അതുകൂടാണ്ട് വല്ല സർജറിയും ഈ എടുക്കും എല്ലാം കഴിഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ അറിയാണ്ട് നമ്മളൊരു വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ബാക്കിൽ നടക്കേണ്ടി വരും. അപ്പോൾ അവരോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഇഞ്ചുറീസ് വല്ലതുണ്ടോ, നടുവിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ, മുട്ടിന്, ഇപ്പോൾ കാർഡിയോ സെക്ഷനിൽ പെട്ട ജമ്പിങ് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതിൽ റൊട്ടേഷൻ വർക്കൗട്ട്സുകളുണ്ട്, അങ്ങനെ കുറേ വർക്കൗട്ട് ഈ കാർഡിയോ ബേസിൽ തന്നെയാണ്. അപ്പോൾ അതിൽ മുട്ടിന് കംപ്ലയിൻ്റ് ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഓവർ വെയിറ്റ് ഉള്ളൊരു ലേഡി വന്നിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യണം, ജമ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിക്കില്ല. കാര്യം വെച്ചാൽ അവർ ഓവർ വെയിറ്റ് വെച്ച് അവർ ജമ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഇഞ്ചുറീസിന് ചാൻസ് കൊള്ളാം. അപ്പോൾ നമ്മൾ അവരുടെ ബോഡി വെയിറ്റും അവരുടെ പ്രായം എല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു വർക്കൗട്ട് നമ്മൾ കൊടുക്കൂ. അപ്പം നമ്മുടെ ട്രെയിനിങ് രീതികളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു പല പല രോഗികൾ നമ്മളടുത്ത് ട്രെയിനിങ്ങിന് വരാറുണ്ടല്ലേ, ഇപ്പോൾ അതിന് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്? ഉണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹൃദയ സംബന്ധമായിട്ട് ഒരു അസുഖമുള്ള ഒരാൾ നമ്മുടെ ജിമ്മിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെപ്പോഴും ഐസോട്ടോണിക് ആയിട്ടുള്ള വർക്കൗട്ടേ കൊടുക്കുള്ളൂ. അതായത് ജോഗിങ്, അതേപോലെ വാക്കിംഗ് അങ്ങനത്തെ ഒരു വർക്കൗട്ട്, സ്വിമ്മിങ് അങ്ങനത്തെ വർക്കൗട്ടുകളെ നമുക്ക് കൊടുക്കാറുള്ളൂ. അവർക്ക് ഓൾറെഡി നമ്മളൊരു വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് ട്രെയിനിങ് അവർ ചെയ്യണ സമയത്ത് അവരുടെ ഹാർട്ടിന് കൂടുതൽ പമ്പിങ് വരും. അതായത് ഇപ്പോൾ ഞാൻ ഐസോട്ടോണിക് എന്നല്ല, ഐസോട്ടോണിക് എന്ന് പറഞ്ഞ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ, അതിൽ ഐസോമെട്രിക് എന്നുള്ളൊരു വർക്കൗട്ടുണ്ട്. അത് ഞാൻ നമ്മളുടെ ബോഡി ശരിക്കും സ്ട്രെങ്ത്തേൻ ചെയ്യണം, അതായത് മസലിനെ വലുതാക്കാനും മസലിനെ വലിപ്പം വെപ്പിക്കാനും വേണ്ടി നമ്മൾ വെയിറ്റ് ട്രെയിനിങ് കൂടുതലായിട്ട് ചെയ്യും. അപ്പോൾ ആ കൂടുതലായിട്ട് ആ ചെയ്യണ ഒരു വർക്കൗട്ട് ഈ പറഞ്ഞ ഒരു ഹൃദയത്തിന് കംപ്ലയിൻ്റ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഓവർ സ്ട്രെയിൻ ആയിരിക്കും എടുക്കുന്നത്, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവർക്ക് കൂടുതൽ അവരൊക്കെ ഐസോട്ടോണിക് ആയിട്ടുള്ള വർക്കൗട്ടുകളായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കാൻ പോണത്. അപ്പോൾ ജമ്പ് ചെയ്യുക, അതുകൂടാണ്ട് ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറവ് തന്നെ ആൾക്കാരുണ്ട് ഈ കംപ്ലയിൻ്റ് കാരണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങേ കൊടുക്കാറില്ല. നമ്മൾ നോർമലി ഈ ഐസോട്ടോണിക് ആയിട്ട് അതായത് നടത്തം, അതേ ഇവരെ നടത്തിയിട്ട് 10 മിനിറ്റ് നടന്നിട്ട് ഇവർക്ക് ക്ഷീണം വരുന്നുണ്ടോ അല്ലെങ്കിൽ കൈ അഞ്ചാൽ അവരുടെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ശ്വാസത, അതൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നോക്കും നമ്മൾ.
അല്ലാണ്ട് ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഡോക്ടർ പറഞ്ഞ ഒരു റെസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അയാളെ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ തുടങ്ങാം. അത് ഒരു 10 കിലോ താഴെ വെയിറ്റ് വെച്ച് മാത്രമേ നമുക്കത് തുടങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലായിട്ട് നമ്മൾ വർക്കൗട്ടുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല ജിമ്മുകളിലും നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പിള്ളേരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഹാർട്ടിന് നമ്മളുണ്ട് അവർക്ക് വലിയ വെയിറ്റ് കൊടുക്കാണ്ടിരുന്നായി എല്ലാ വർക്കൗട്ടും ചെയ്യാമെന്ന് പറയും. പക്ഷേ അതിൽ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് തലക്ക് മുകളിലേക്ക് പൊക്കുന്ന വർക്കൗട്ട് ഇവർക്ക് ചെയ്യാൻ പാടില്ല. ഒരു വർക്കൗട്ട് തലക്ക് മുകളിലേക്ക് വെയിറ്റ് വന്ന ഒരു വർക്കൗട്ടും അവർ ചെയ്യാൻ പാടില്ല. അതേപോലെ ഡിക്ലൈൻ മോഡല്ലേ, അതായത് ഡിക്ലൈൻ പൊസിഷൻ, നമ്മൾ തല താഴ്ത്തോട്ട് വെച്ചുള്ള ഒരു വർക്കൗട്ടും അവർക്ക് പാടില്ല. എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷനെ സംബന്ധിച്ചുള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു വർക്കൗട്ട് നമുക്ക് പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പലപ്പോഴും കാണുന്ന കേൾക്കുന്ന ഒന്നാണ്, ചെറിയ കുട്ടികൾ തുടങ്ങി ഒരു പ്രശ്നവുമില്ല ട്രെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സമയത്ത് പറയും അല്ല 18 വയസ്സിന് ശേഷം മാത്രമാണ് ട്രെയിനിങ് പാടുള്ളൂ, അങ്ങനെ പല പല മിഥ്യാധാരണകളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ്ങിന് പ്രായപരിധി ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ജിമ്മിന് പ്രായപരിധിയൊന്നും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോർമലി പണ്ടൊക്കെ ഇപ്പം ഞാനൊക്കെ ചെറുതിലേക്ക് ഞാൻ 14 വയസ്സ് 14.5 വയസ്സിൽ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ കയറിയാണ്. പക്ഷെ അന്ന് വെയിറ്റ് ട്രെയിനിങ് അറിഞ്ഞില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്, കാർഡിയോ വർക്കൗട്ട്സും ഇതെല്ലാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പം ആ ഒരു പണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ ജിമ്മിൽ കയറാൻ പാടുള്ള ഒരു ലിമിറ്റൊക്കെ ഇപ്പം മാറി. ഇപ്പം എല്ലാവരും ചെറുതിലെ എന്നെ പിള്ളേരെ ജിമ്മിലൊക്കെ കൊണ്ട് ജോയിൻ ചെയ്യണം. ഇപ്പം പണ്ട് നമ്മുടെ കാലങ്ങളിൽ ചെറുതിലെ എൻ്റെയൊക്കെ അപ്പച്ചൻ്റെയൊക്കെ പ്രായത്തിലും എൻ്റെ അമ്മച്ചിയുടെയൊക്കെ പ്രായത്തിലോ ഞങ്ങളുടെയൊക്കെ ചെറുതിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് പിള്ളേരെല്ലാവരും ഒന്നിച്ച് കൂടി നിന്ന് കളിക്കുമായിരുന്നു. ഇപ്പം എല്ലാവരും ഫ്ലാറ്റുകളായി, അവർ ഉള്ളിൽ കമ്പ്യൂട്ടർ മൊബൈൽ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് മാത്രമുള്ളൂ. അതായത് അവർക്ക് ശരീരം അനങ്ങിയുള്ള ഒരു പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഹോർമോൺ ഡിഫറൻസ് എല്ലാം ഈ പിള്ളേർക്ക് നടക്കാണ്ട്. അപ്പോൾ നമ്മൾ ഒരു 12-13 വയസ്സുള്ള ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മോഡലിലുള്ള ഒരു വർക്കൗട്ടാണ് കൊടുക്കുന്നത്. അതായത് അവർക്ക് ഇപ്പം നമ്മൾ പണ്ട് തൊങ്കിത്തൊട്ട് കളിക്കണം, ആ തൊങ്കിത്തൊട്ട് കളിക്കണ മോഡലിൽ അവർക്ക് ജമ്പിങ് കൊടുക്കും. പിന്നെ നമ്മൾ പണ്ട് ഇപ്പോൾ ഏർപ്പന്ത് കളി, അങ്ങനെ കുറേ കാര്യം. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഞങ്ങൾ ഇപ്പോൾ സാധാരണ എല്ലാവരും വർക്കൗട്ട് സെറ്റ് ചെയ്യണം. അവർക്ക് ഒരിക്കലും വെയിറ്റ് ട്രെയിനിങ് നമ്മൾ കൊടുക്കാറില്ല. അത് ഒരു 17-18 വയസ്സാകണം വരെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് കൊടുക്കും. പക്ഷേ അവരുടെ ഇതിൽ അവരുടെ ശരീരം എന്തായാലും ഒരാൾക്ക് ശരീരം അനങ്ങിയാൽ മതി. ആ ശരീരം അനങ്ങുന്ന രീതിയിലുള്ള നമ്മൾ ഓരോ മോഡേണായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വർക്കൗട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സെറ്റ് ചെയ്തിട്ടാണ് ഓരോന്നിനും. ആ അത് ഒരു ട്രെയിനറിൻ്റെ കഴിവ് പോലെ ഇരിക്കും. അവരെങ്ങനെയാണ് ആ ഒരു കൊച്ചിനെ ട്രീറ്റ് ചെയ്യണത്. ഒരു പെങ്കൊച്ചാലും ആൺകൊച്ചാലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി എനർജി ഉണ്ടാവും, അവർക്ക് ഒരു ഇഞ്ചുറീസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരിപ്പോൾ ഒരു ഇപ്പോൾ കോൺ വെച്ചാണെങ്കിൽ കോൺ വെച്ചുള്ള ഒരു വർക്കൗട്ട്, ജമ്പിങ് ബോൾ പാസിങ് ഇപ്പോൾ പണ്ട് നമ്മൾ കളിച്ചോണ്ടിരുന്ന ചോര കളിയെ അതൊരു മോഡേണാക്കി ജിമ്മിൻ്റെ മോഡലിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മളൊരു വർക്കൗട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് അവരെ ചെയ്യണം. അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരുടെ കാര്യം, നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും എനിക്കിപ്പോൾ 56 വയസ്സായി 60 വയസ്സായി ഞാൻ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? അത് പല ആൾക്കാർ ഇപ്പോൾ ജിമ്മിൽ വന്നാലും ചോദിക്കും. ചിലപ്പോൾ ജിമ്മിൽ വന്ന പിള്ളേരുടെ അച്ഛന്മാരെ എന്നെ വിളിച്ച് ചോദിക്കും, ആശാനെ ഞാനിനി ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവും, ഞാനിനി വല്ല എനിക്ക് വല്ല അസുഖങ്ങൾ വരുമോ, അപ്പോൾ ഞാൻ ജിമ്മിൽ വരാണ്ടിരിക്കണേ എന്നല്ലേ. പക്ഷേ നമ്മൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഒരു തലമുറ ഉണ്ടാകും, അവർ 110-120 വയസ്സിനെ ജീവിച്ച്. ഈ 120 വയസ്സുവരെ അവർ പാടത്തും പറമ്പിലും എല്ലാം പണിയെടുത്ത് നല്ല വെയിറ്റും പൊക്കി എല്ലാം ജീവിച്ചിച്ച ആൾക്കാരാണ്. അപ്പോൾ അതേപോലത്തെ ഒരു മോഡലായിട്ടുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ജിമ്മ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കാറിൽ കയറി യാത്ര ചെയ്ത് ലിഫ്റ്റിൽ മുകളിലോട്ട് കയറി അവിടെ നടക്കണില്ല, സ്റ്റെപ്പ് കയറണില്ല, ഒരു പണിയെടുക്കില്ല. വീട്ടിൽ ഇപ്പോൾ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ, അരക്കാൻ വേണ്ടി മിക്സി, ഇതെല്ലാം വന്നപ്പോൾ ബോഡി അനങ്ങാണ്ടിരുന്നാണ് നമ്മൾ. പിന്നെ അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ്, ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് എനർജി പുറത്തോട്ട് പോകണില്ല. അതായത് നമ്മൾ കലോറീസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ട് കലോറീസ് പുറത്തോട്ട് കളയാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ വന്നത്. ഇപ്പോൾ നേരത്തെ ഹൃദയ സംബന്ധമായിട്ട് കാര്യം ചോദിച്ചപ്പോഴും ഞാൻ അതിലൊരു കാര്യം വിട്ടുപോയതാണ് ഞാൻ ഈ പറയണത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതിൽ നമ്മളിപ്പോൾ കൊടുക്കണ ഒരു വർക്കൗട്ട്, ഒരു കാർഡിയോ ബേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളോട് നമ്മൾ ആദ്യം ചെയ്യണം എന്താണ്, ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള 3 കാര്യങ്ങളുണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള വർക്കൗട്ടേ ആദ്യം കൊടുക്കുള്ളവർക്ക്, മനസ്സിലായി? അപ്പോൾ അവർ ആ ഒരു രീതിയിൽ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പേടിക്കേണ്ട ആവശ്യമില്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരില്ല. അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ പ്രായമല്ല നോക്കണം, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇടപെടാൻ നോക്കുക. അത് ജിമ്മ് വേണമെന്നില്ല, അവർക്ക് ഓടാൻ പോവാം, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കുക, എന്ത് വേണമെങ്കിലും അവർ ചെയ്തോട്ടെ. പ്രായം ജിമ്മിൽ പ്രായപരിധി ഒന്നുമില്ല, എത്ര വയസ്സുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അവരുടെ പ്രായം എന്നുള്ളത് അവരുടെ വ്യായാമങ്ങൾ. അതെ, ഇപ്പം അതേ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ കണ്ടായിരുന്നില്ലേ ബോഡി ബിൽഡിങ്ങിൽ, 60-ാമത്തെ വയസ്സ് പുള്ളിക്കാരൻ ഇപ്പോൾ വേൾഡ് അടിച്ച പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ തോന്നും അത്ര പ്രായം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ എത്ര പ്രായം ഉണ്ടെങ്കിലും മനസ്സിന് ബലം ഉണ്ടെങ്കിൽ എത്ര പ്രായമായാലും നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ സിനിമാ നടന്മാർ തന്നെ അതിന് ഉദാഹരണങ്ങളല്ലേ. മമ്മൂട്ടി മോഹൻലാലൊക്കെ എത്ര വയസ്സായി, അവരൊക്കെ ഇപ്പോഴും നമ്മളെ പോലെ തന്നെ ഓടിയും ചാടി അഭിനയിച്ചു കിടക്കണേ. നമ്മളുടെ ധൈര്യം, മനസ്സിൻ്റെ ധൈര്യമാണ് നമ്മുടെ പ്രായം. അപ്പോൾ ഈ ജിമ്മിൽ ആ ഒരു പ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ പ്രായപരിധിയോ ഒന്നുമില്ല. പണ്ടത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മൾ 1-ോ 2-ോ തലമുറ മുമ്പിലോട്ട് നമ്മൾ ചിന്തി നോക്കണമെന്നുണ്ടെങ്കിൽ 110-120 ഒക്കെയാണ് ആയുസ്. അവർ അവർ അപ്പം അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ചില ആൾക്കാർ ജിമ്മിൽ വന്നിട്ട് പറഞ്ഞ ഒരു പ്രശ്നം,
പണ്ടത്തെ ആൾക്കാർ കഴിക്കണ പോലെ ഞാൻ ഫാസ്റ്റ് ഫുഡ് മീൻസ് അവർ കഴിക്കാത്ത പോലെ ഞാനും കഴിക്കണില്ല, ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കില്ല. ഞാൻ കപ്പയും ഇതൊക്കെയാണ് ഞാൻ കഴിക്കണത്, മരച്ചീൻ അത് കപ്പ മധുരക്കിഴങ്ങൊക്കെയാണ് ഞാൻ കഴിക്കണത്. അപ്പോൾ എനിക്ക് ഇനി കുറച്ചാളും കൂടി ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഒരാൾ എന്നോട് ചോദിച്ചാലോട്ടെ പേഴ്സണലായിട്ട്. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലാക്കണില്ല, നമ്മുടെ ബോഡിയിൽ ഈ ഇവർ പണ്ടത്തെ ആൾക്കാർ അത് കഴിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് പാടത്തും പറമ്പിലും പണിയെടുക്കാനുള്ള എനർജിക്ക് വേണ്ടിയാണ് അവരത് കഴിച്ചു വെച്ചാൽ. പുള്ളിക്കാരൻ ഇത് കഴിച്ചിട്ട് വെറുതെ ഇരിക്കണേ. അപ്പോൾ ബോഡിക്ക് ഒരു ആ ഇപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ എന്തായാലും കയറും. ഈ കാർബീന്നും നല്ല രീതിയിൽ കൊളസ്ട്രോൾ വന്നുണ്ട്. അല്ലാണ്ട് എണ്ണ പലഹാരം മാത്രം കൊണ്ടല്ല നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ വന്നത്. ഈ പറഞ്ഞാൽ ഇപ്പം കഴിക്കണ കാർബില്ലേ, ഇപ്പോൾ കാർബൺ ഇപ്പോൾ ചോറായാലും കപ്പയായാലും ഇതിലെല്ലാം കാർബൺ, ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഒരു പങ്ക്, അതായത് ഇതിൻ്റെ ഒരു ഇത് കൺവേർട്ട് ചെയ്ത് ഫാറ്റിലോട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വടുതലയിൽ ട്രേഡ് പോയിന്റ് അല്ലേ, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെ ട്രെയിനിങ് രണ്ടു പേർക്കും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ആ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു കോൺഷ്യസ് ആവുന്ന ഒരു കാര്യം, ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരെ പോലെ മസിൽ വെക്കുമോ, അപ്പൊ ബോഡിയിലെ ഒരു സൗന്ദര്യം ബാധിക്കുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങനത്തെ ഒരു അത് സത്യമാണോ? ഒരിക്കലും പെണ്ണുങ്ങൾക്ക് എന്തായാലും മസിൽ വരില്ല. എന്നുവെച്ചാൽ പെണ്ണുങ്ങളുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണാണ്, അതിലൊരിക്കലും മസിൽ വരാൻ ചാൻസ് ഇല്ല. ആണുങ്ങളുടെ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ, ഇതിൽ മാത്രമേ മസിൽ ഡെവലപ്പ് ആവുള്ളൂ. പെണ്ണുങ്ങളുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഡിപ്പോസിറ്റ് കുറച്ച് സ്ട്രെങ്തേൻ ചെയ്ത് മസലിന് ഒരു ഷേപ്പാക്കി വെക്കാം. അല്ലാണ്ട് നമ്മൾ ബലം പിടിക്കുമ്പോൾ അതേപോലെ മുഴച്ച് അങ്ങനെയൊന്നും വരില്ല. ഇപ്പോൾ ഒരു വയറിൻ്റെ സൈഡാണെങ്കിലും നമ്മുടെ കൈയുടെ ട്രൈസിൻ്റെ ഭാഗം ടൈസിൻ്റെ ഭാഗം ഇതൊക്കെയാണ് കൂടുതൽ ലേഡീസിന് വന്ന ഇതായിട്ട് വന്നത്, അതായത് അവരുടെ സാക്ക് തൂങ്ങിക്കിടക്കൽ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ അത് ടൈറ്റായുള്ള വർക്കൗട്ടുകളും അത് കുറയാനുള്ള വർക്കൗട്ട്, ആദ്യം കുറയാനുള്ള വർക്കൗട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ കാർഡിയോ ബേസ് ഉണ്ടാവും, അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആപ്സിൻ്റെ വർക്കൗട്ട് ആണെങ്കിൽ ആപ്സിൻ്റെ വർക്കൗട്ട് കൊടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ അപ്പുറത്ത് വെയിറ്റ് ട്രെയിനിങ് കൊടുക്കും. വെയിറ്റ് ട്രെയിനിങ്ങിന് ഭയങ്കര ഹെവി വെയിറ്റ് ഒന്നും അല്ല കൊടുക്കണം, ലേഡീസിന് അധികം വെയിറ്റിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ചെറിയ വെയിറ്റ് വെച്ച് കൗണ്ട് കൂടുതലായിട്ട് അവരുടെ ഏത് പാർട്സാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഷേപ്പാക്കേണ്ട ആ ഒരു ഭാഗത്തേക്കുള്ള വർക്കൗട്ടുകൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കും. ചില അവർക്ക് ചില പാർട്സുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വീക്ക് പാർട്ട് എന്നുള്ള ഒരു വർക്കൗട്ടും കൂടി കൊടുക്കും. അപ്പോൾ അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് കുറച്ച് നാൾ അവരുടെ ആ രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. അല്ലാണ്ട് ഒരിക്കലും ഈ ലേഡീസ് പറയണ പോലെ ഒരിക്കലും മസലൊന്നും വരാൻ പോകണില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺ ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൻ്റെയാണ്. ഇപ്പോൾ മീശ വരുമോ പെണ്ണുങ്ങൾക്ക്? ഇല്ല. അതേപോലെ തന്നെ മസലും വരില്ല. മസൽ വന്നോന്നുണ്ടെങ്കിൽ പിന്നെ സെപ്പറേറ്റ് അവർ വേറെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഒരിക്കലും ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് വന്നു ചോദിക്കാം, ആശാനെ ഇപ്പോൾ വേറെ ലേഡീസിനൊക്കെ ഇങ്ങനെ മസലൊക്കെ ആയിട്ട് വന്ന് കാണണ്ടല്ലാന്ന് പറയാം. അവരതനുസരിച്ചുള്ള എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടാവുമായിരിക്കും. അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അത് സംഭവിക്കുന്നത് അല്ലേ? ആ അതിനെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, അതിനെപ്പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇപ്പോൾ വേറെ ബോഡി ബിൽഡറിനെ പോലെ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യണം ഇത്. പക്ഷേ നോർമൽ ഒരു പെണ്ണിന് എന്തായാലും മസലോ അങ്ങനെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു ട്രെയിനറുടെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഒരു ലേഡിക്ക് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരിക്കലും മസിൽ വരില്ലെന്നാണ് പറയുന്നത്. അല്ല, ട്രെയിനറിൻ്റെ സഹായം ഇല്ലെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്താലും മസിൽ വരില്ല. അത് ഹോർമോണിൻ്റെ ഡിഫറൻസ്, അത് നമുക്കൊരു ടെസ്റ്റോസ്റ്ററോൺ ഉള്ളപ്പോൾ ഹോർമോണിൽ മാത്രമേ മസിൽസ് എന്നുള്ളൊരു ഇത് ഉണ്ടാവുള്ളൂ. ഈ സ്ട്രെച്ചിൽ ഒരിക്കലും മസിൽ ഉണ്ടാകില്ല. അങ്ങനെ നമ്മുടെ പണ്ടത്തെ കാരണമായിരിക്കും മസിൽ വേണ്ട, അവർ നല്ലോണം പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. അതൊക്കെ നമ്മൾ വെറുതെ വേണം, അവർക്ക് ഷേപ്പുള്ള ശരീരം ഉണ്ടാവും, അതായത് ബോഡി നല്ല ലീനായിട്ട് നല്ല രീതിയിൽ ഷേപ്പായിട്ടിരിക്കുന്ന ഒരു ശരീരം ഉണ്ടാവും. അല്ലാണ്ട് മസലായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരാണ് പിടിക്കുമ്പോൾ വന്ന പോലത്തെ ഷോൾഡറോ അല്ലെങ്കിൽ ബൈസൊക്കെ മുഴച്ച് അങ്ങനത്തെ ഒരു ബോഡി ഒരിക്കലും ഒരു ലേഡിക്ക് വരില്ല. കാര്യമില്ലെന്ന് വെച്ചാൽ ഈ സ്ട്രെച്ചിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഹോർമോൺ വേരിയേഷൻ ഉണ്ടെങ്കിൽ നടക്കും, അച്ഛാ നോർമലി ആയിട്ട് നോക്കണം പോലെ അത്രയുള്ളൂ. അല്ലാണ്ട് വേറെ മസിലായിട്ട് അങ്ങനെയൊന്നും പറയില്ല. ലേഡീസിന് ധൈര്യത്തിന് വർക്കൗട്ടും ചെയ്യാം, ആപ്സിൻ്റെ അടുക്കുക എല്ലാ വർക്കൗട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അവർക്ക് നോർമലായിട്ട് എല്ലാ വർക്കൗട്ടും ചെയ്യാം, അതായത് വെയിറ്റ് ട്രെയിനിങ് എല്ലാം ചെയ്യാം, ഒരു മസല അങ്ങനെ ഒന്നും വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പലപ്പോഴും രാവിലെ പുലർച്ചെ തന്നെ ജിമ്മുകൾ ഓപ്പൺ ചെയ്യാറുണ്ട്, ഈവനിങ്ങിലും ഉണ്ടാവാറുണ്ട്. ഏത് സമയത്താണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു സമയം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് രണ്ട് നേരം വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, അതൊരു ഇതല്ല. പിന്നെ നമ്മൾ ചില സമയങ്ങൾ ചില ആൾക്കാരോട് പറയും, നിങ്ങൾ ആ സമയത്ത് കളിക്കണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ ഒരു വണ്ണം കുറക്കാൻ ഒരു വയറിന് ആപ്സിന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് രാവിലെ കൊടുക്കുകയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിലൊന്നും ഇല്ലാത്ത സമയത്ത്, ഫുഡ് ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എമിറ്റിസമിക്കിൽ വർക്കൗട്ട് ചെയ്യണ ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് ആപ്സിന് റിസൾട്ട് വരാൻ ചാൻസ് ഉള്ള. അതേപോലെ തന്നെ ഒരു വണ്ണം വെക്കാൻ വന്ന ഒരാളാണ്, ഇപ്പോൾ ബോഡി ഒന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും രാവിലെ കൊടുക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലൊരു ഗ്യാപ്പ് ഇട്ട് ഉറങ്ങി രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടായിരിക്കും അവർ ജിമ്മി വന്നത്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് എനർജി ഭയങ്കര ലോസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് നേരം കൂടുതൽ വെയിറ്റ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റും കൂടി കൂടുതലെടുത്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് എന്ത് ചെയ്യും, ഈവനിൽ അത് വൈകുന്നേരം വന്നാൽ മതി, വൈകുന്നേരം സെറ്റാക്കാന്ന് പറയും. അപ്പോൾ ആ വൈകുന്നേരം എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടാ ഗുണമുള്ളത്, കാരണം വെച്ചാൽ അവർ അന്ന് രാവിലെ തുടങ്ങി രാത്രി വൈകുന്നേരം വരെയും കഴിച്ചങ്ങനെ ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് എനർജി ഉണ്ട്, ബോഡി ഓൾറെഡി വാമായിരിക്കും. അവർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടക്കുന്ന ഒരു വാമായിരിക്കും. പിന്നെ അവർക്ക് കൂടുതൽ വെയിറ്റ് കളിക്കാൻ പറ്റും, മനസ്സിലായി? അപ്പോൾ കൂടുതൽ വെയിറ്റ് കളിച്ച് കഴിയുമ്പോൾ കൂടുതൽ മസിൽസിന് ഗെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഇതായി. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ പോയിട്ട്
ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുകയോ ചെയ്യണം, റെസ്റ്റ് എടുക്കുകയോ ചെയ്യണം, അപ്പോഴും ബോഡിക്ക് ഗെയിനിങ്ങിന് ചാൻസ് ഇല്ല. ഈ രാവിലെ ഗെയിൻ ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിനുശേഷം വന്ന് ആ ഭക്ഷണം ഇല്ലാണ്ട് കുറച്ച് വർക്കൗട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ജോലിക്കും അത് ഇതൊക്കെ ആയിട്ട് പോയി, പല പല ജോലികളായിരിക്കും, അപ്പോൾ പല പല ജോലിക്കും അത് ഇതൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ അവർ ബോഡി ഓൾറെഡി ടയേർഡ് ആവും, അപ്പോൾ വണ്ണം വെക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഇവർ വണ്ണം കുറയാൻ വന്നൊരാളാണ് ആപ്സിന് വർക്കൗട്ട് ചെയ്യണം എന്നുള്ള നമുക്ക് കാണുമ്പോൾ നമ്മളുടെ ഒരു ട്രെയിനർ, ഇപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി ആയിരിക്കില്ല വേറൊരു ട്രെയിനറിന്, അത് അവരുടേതായിട്ടുള്ള ചിന്താഗതിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയിൽ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു വണ്ണം കുറയാനുള്ള ഒരാളാണ്, വണ്ണം കുറക്കാൻ വേണ്ടി ഒരാൾ വന്നിരിക്കണമെങ്കിൽ അവരോട് ആപ്സിൻ്റെ വർക്കൗട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ രാവിലെ പറയുള്ളൂ എപ്പോഴും. എന്നുവെച്ചാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് മെറ്റീൻ ഷോമിൽ വന്ന് വർക്കൗട്ട് ചെയ്യാം, ഫുഡ് ഇപ്പോൾ നല്ല രീതിയിൽ ആപ്സ് ചെയ്യാം, അപ്പോൾ കൂടുതൽ കലോറീസ് ബാൻ ചെയ്യാം, നമ്മുടെ ബോഡിയിൽ ഒന്നും ഇല്ലെങ്കിൽ താനും എല്ലാ കലോറീസ് പുറത്തേക്ക് ബാൻ ചെയ്ത് കളയാനും പറ്റും. അതേപോലെ വണ്ണം വെക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ നേരെ അയാളെ വൈകിട്ട് വേണമെന്ന് വെച്ച് നിർത്തിയിട്ട് അവരോട് ഫുഡ് ഐറ്റം കൊടുക്കും കേട്ടോ. നമ്മൾ ഫുഡ് ഐറ്റം കൊടുക്കുന്ന വെച്ചാൽ ഇന്ന സാധനങ്ങൾ കഴിക്കുക കൂടുതലായിട്ട്. ഇപ്പോൾ വണ്ണം വെക്കാത്തൊരു വണ്ണം വെക്കാൻ വന്നൊരാൾക്ക് കാർബായിരിക്കും കൂടുതൽ വേണ്ടത്, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബ് നമുക്ക് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇന്ന സാധനങ്ങളൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞ് അവരാ ആ രീതിയിലാണ് പോകണം. അല്ലാണ്ട് വേറെ ഏത് നേരം കളിക്കണം എന്നില്ല, രണ്ട് നേരം നല്ല സമയമാണ്, ഏത് സമയം വേണമെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഏതായാലും ഇന്നത്തെ ഹെൽത്ത് ടൈമിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് സെൻറ്റേഴ്സും ആരോഗ്യ പരിപാലനവും എന്നുള്ളതായിരുന്നു. ഈ ഒരു വിഷയത്തിൽ അറിവുകളുമായി നമ്മോടൊപ്പം ചേർന്നത് എറണാകുളം വടുതലയിലെ ട്രൈഡൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഫിറ്റ്നസ് സെൻ്ററിലെ ട്രെയിനറായിട്ടുള്ള നിതിൻ ജോയാണ്. ഈ ഒരു സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും നമസ്കാരം. താങ്ക് യു.